लक्ष्मी श्रीगिरी वेंकटेशाय नमः। ओम लक्ष्मी श्रीगिरी वेंकटेशाय नमः। ओम लक्ष्मी श्रीगिरी वेंकटेशाय नमः। श्री पद्मनाभ पुरुषोत्तम वासुदेव वैकुंठमाधव जनार्दन चक्रपाणे श्रीवल्स चिन्नी शरणागत पारिजात श्री वेंकटाचलपरे तव सुप्रभातम्। ഉണരുണരു ഉണരുണരു തിരുമല ഭഗവാനുണരുണരു ഉണരുണരു ഉണരുണരു തിരുമല ഭഗവാനുണരുണരു ശൈല ഗജമസ്തകമേറി അരുണൻ പട്ടുകുടനീർത്തി ഉദയ ശൈല ഗജമസ്തകമേറി അരുണൻ പട്ടുകുടനീർത്തി പൂമരങ്ങൾ പൂമരങ്ങൾ മരം വീശി ഭൂമി തൃക്കാലടി കൂപ്പി ഉണരുണരു ഉണരുണരു ലക്ഷ്മീ നിവാസ നിരവധ്യ ഗുണൈക സിന്ധോ വേദാന്ത വേദ്യ നിജ വൈഭവ ലോകബന്ധോ സംസാര സാഗര സമുത്തരണൈക പോതി ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം। ഉണരുണരു തുകിലുണരു ഉഷാദർശനത്തിനുണരുണരു ഉണരുണരു തുകിലുണരു ഉഷാദർശനത്തിനുണരുണരു നിരഘമധുര ഫല നിവേദ്യമായി നിരഘമധുര ഫല നിവേദ്യമായി നിയതി തിരുനടയിൽ നിൽപ്പൂ നമിച്ചു സുന്ദര വിഭാദ ദേവത നടയിൽ പൂക്കൾ ചൊരിഞ്ഞു ദേവത നടയിൽ പൂക്കൾ ചൊരിഞ്ഞു ഉണരുണരു തൂക്കിലുണരു ഉഷാദർശനത്തിനുണരുണരു ദേവദേവ വെങ്കടപതി തിരുമല ദേവ ദേവദേവ ദേവ തിരുമല ദേവ വെങ്കടപതി ദേവദേവ।
रुक्मा प्रयादा आरती टाइम पड़ाएगो येसेलियांग मानुई मरियादाई कायना देवा वेंगटपति रुक्मा प्रयादा वन्ना आरती तोड़ू बप्पम्मा पर्णिद केसिल्ले चलियो दोगई वड्डू नसई लगीच तंगेली वर्डीक चुमकोम का वायर जमचे पुडे वर्डीक कुर्चेंत अम्गेलो कुल धुर्मु अम्मे एंद ही परेंदद रुक्मी एंगिलुं कड़ी मेगं कल्यानं कड़ी चायकेन नान आशा अल्पों स्त्रीदनो कुर्च सोर्णों करिदी वेक्यादे एंगिनी या कल्यान आलोजने की उरिंगा कर्कड पनी अम्का अम्गेल भासेन उल्लों चापो आनावे वीटिन अगत्तुं मलयालतल तन्न संसारिकनन नले रुक्मीड बप्पा परेंदद नम्मलिनी कोंगन देश्ते की उन्नु पोगां पोगुनिल्ल अदुगुंद कुट्टीगलेंगिलुं शुद्धमाय मलयालं संसारिच्च पठिक्कणं വീട്ടിലും മലയാളം പറയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശരി നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ ഇനി ഞാനും മലയാളത്തിൽ തന്നെ പറയാം പോരെ തിരുമല ദേവാ रुक्मा कुणिचित्तु वरन्द गाना नल्ला रस्मा इरुनु अदाने नान पप्रोन कादे इंगोट पोनुदु आहा, वै पप्रोन लको इपोलु रुक्मे काना नल्ला रसम नासम दारना, कम्मत्तिंदे वीटी पोई उरु वेट्टी चाना गोंड़ तराओ यल्क भाया, पिन्ने रुक्मे, पुरेक्य गें चाना गं मिल्गनम उरु वेट्टी चाना गोड़ तोंडुआ बप्पम्मा, अपर्त चाना गोंड़ नेट्टु तोंडुलो अब याडी पेरकल काल चाणकों अदी का तर मेगन अद अशुद्ध कम वीटी पशु चाण और वेटी एड़ोवा दे नारायण पै और वेटी चाणस पर आरु देवदेवा वेंगटचलपति कल्याण जातक दोष जातक गुणम ब्राह्मण पे कुछ कन्यादान वयस मुंबे एल्याण पन्म वयस मुंबे अम्म विधवे अंत्यकर्म नी जन शेषमल या विधव आय अद जातक गुणम पेंपिन्नारुडे कल्याणम उड़ने तेरिविल आणुंगलोक्के रुक्मिये नोक्की वायुं पोडिच्च निक्कान तोड़ंगी इरिक्कुन्नु कृष्णकम्मत्त समुदाय स्नेहं विचारिच्च एनिक्कोरु पणि तन्नतुकोंड कञ्ञि कुडिच्चेंगिलुम कळियुन्नु किडन्नुरंगानुल्ल ई वीडुम कूडि विट्टालो പ്രായമായ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയാൽ ആപത്ത പറഞ്ഞില്ലെന്ന് വേണ്ട ദേവദേവാ തിരുമല ദേവാ രുക്മാ
നാരായണ പയ്യ എന്താ വന്നത്? റുക്മ തറമഴുകാൻ കുറച്ച് ചാണകം വേണമെന്ന് പറഞ്ഞു, അതാണ് ഞാൻ ചാണകം കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. പൈ ചാണകം കൊണ്ടെന്നല്ലോ, സന്തോഷായി. റുക്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത്. റുക്മയുണ്ട്, അവക്കകത്ത് ജോലിയുണ്ട്. പൈ ചാണകം അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ. പൊയ്ക്കോ പൊയ്ക്കോ. വെട്ടി വെട്ടി തിന്നോ പണ്ടറം കേൾവി. നമസ്കാരം. നമസ്കാരം. ഷെണായി, ആ സെയിൽ ടാക്സിന്റെ കണക്കുകൾ ഒന്ന് ശരിയാക്കണം. കഴിഞ്ഞ മാസത്തെ കണക്കേ ബാക്കിയുള്ളൂ, അതുകൂടി ശരിയാക്കി വെച്ചേക്കൂ. സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ എപ്പോഴാണ് കയറി വരിക എന്നറിയില്ല. ഇവിടെ ഇരുന്ന് എഴുതണ്ട, ആ ബുക്കുകളും എടുത്തുകൊണ്ട് എന്റെ ബംഗ്ലാവിലേക്ക് പോയിക്കോളൂ. ശരി. രാമഷേണായിയുടെ അമ്മയല്ലേ? അതെ. വെയിലത്ത് നടന്ന് ചാണം പെറുക്കുന്നത് എന്തിനാണ്? വളത്തിനാണോ? ചിതയ്ക്കാണ്. ചിതയ്ക്കോ? ആ, എനിക്ക് വയസ്സായിരിക്കല്ലേ, എന്റെ മോന് വേണ്ടിടത്തോളം പ്രാരാബ്ധമുണ്ട്. എന്റെ ശവദാഹത്തിന് കൂടി അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ച എന്റെ ശവദാഹത്തിന് ആവശ്യമുള്ള ചാണക വരളിയ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. ബാപ്പമ്മ, സ്വന്തം ചിതയ്ക്കെന്നും പറഞ്ഞ് വരളി ഉണക്കുന്നത് കാണുന്നത് ഞങ്ങൾക്ക് വിഷമമാണ്. വിഷമിച്ചിട്ട് കാര്യമില്ല മോളെ, പ്രായമായാൽ മരിക്കും. ഞാൻ മരിക്കുമ്പോൾ എന്റെ മോനൊരു പ്രയാസം വരരുത്. നമ്മുടെ കൂട്ടരിൽ ചിലര് ചില കാര്യങ്ങൾക്ക് എനിക്ക് ദക്ഷിണ തരാറില്ലേ? ആ പൈസയെല്ലാം ഞാനൊരു തകരപ്പെട്ടിയിലിട്ട് കട്ടിലിന്റെ തലയ്ക്ക് വെച്ചിട്ടുണ്ട്. മോളത് ഓർത്തുകൊള്ളണം. പപ്പമ്മ മരിച്ചാൽ പപ്പമ്മയുടെ കർമ്മങ്ങൾ നടത്താൻ അത് മതിയാകും. നീ ഇവിടെ ഇരുന്ന് കുറച്ച് വരളി ഉണ്ടാക്ക്. എനിക്ക് വിഷമമാണ് പപ്പമ്മ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇത് എങ്കി വേണ്ട, നീ പോയി മേലുകഴുക. സന്ധ്യക്ക് വിളക്ക് വെക്കേണ്ടതല്ലേ. സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. സാറ് പ്രൈവറ്റ് ആയിട്ടൊരു സംസ്കൃത പാഠശാല നടത്തിയിരുന്നെന്ന് കേട്ടു. നേരാണ്, പഠിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ അത് നിർത്തി. കമ്മത്തിന്റെ കടയിൽ കണക്കെഴുതാൻ കൂടി. എന്താ ചോദിച്ചത്? ഞാൻ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അറിയാവുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പകൽ സമയം ഞാൻ കടയിലായിരിക്കും, സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാം. എന്താ പോരെ? ശരി. ആട്ടെ, നിങ്ങൾ ഏതാണ്? ഞാൻ തൈപ്പറമ്പിൽ നാരായണ മേനോന്റെ മകനാണ്. രഘു എന്നാണ് പേര്. സംസ്കൃതം ഏതുവരെ പഠിച്ചു? ശബ്ദരൂപവും ധാതുരൂപവും അമരകോശവും ഒക്കെ പഠിച്ചോ? രഘുവംശം വരെ പഠിച്ചു. അപ്പൊ പഠിപ്പിക്കാൻ എളുപ്പമായി, സൗകര്യം പോലെ വന്നോളൂ. ശരി. ആ രഘു, തുടങ്ങുകയാണെന്ന് നല്ല ദിവസമാണ്. ഇന്ന് തന്നെ വരാം സർ. Thank you.
ഗാനി സാറില്ലേ? ഉണ്ട്. ബാപ്പ ഒരാൾ അന്വേഷിച്ചു വന്നിരിക്കുന്നു. രഘു ആയിരിക്കും. സംസ്കൃതം പഠിക്കാൻ വന്നതാണ്. തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ്. എന്തോ ആ കുട്ടിക്ക് സംസ്കൃതം പഠിക്കണമെന്ന് നല്ല ബുദ്ധിയുണ്ടായി. മോള് ഗ്രന്ഥങ്ങൾ ഇരിക്കുന്ന അലമാരിയിൽ നിന്ന് കുമാരസംഭവവും ശാകുന്തളവും ഇനി എടുത്തോളൂ. ആ നീ കുറച്ചു നാളായി പഠിത്തമൊക്കെ നിർത്തിയിരിക്കുകയല്ലേ? ഇതൊരവസരമാണ്, വന്നിരുന്ന് പഠിച്ചോളൂ. അത് വേണ്ട, അന്യജാതിയിൽപ്പെട്ട പുരുഷന്റെ അടുത്ത് ഇരുന്ന് പഠിക്കണ്ട. വിദ്യ അഭ്യസിക്കുന്നിടത്ത് ജാതിയും മതവും ആണും പെണ്ണും വ്യത്യാസമില്ല. ആചാരങ്ങളും മര്യാദകളും ഒന്നും ഇല്ലാതായി. പെൺകുട്ടികളെ വയസ്സറിയിച്ചു കഴിഞ്ഞാലും പഠിപ്പിക്കുക, അതും ആണുങ്ങളുടെ കൂടെ. കുമാരസംഭവവും ശാകുന്തളവും ഞാൻ പറഞ്ഞുതരാം. കൂട്ടത്തിൽ അലങ്കാരശാസ്ത്രം പഠിക്കാൻ കുവലയാനന്ദം കൂടി പഠിക്കുക, സാറിന്റെ ഇഷ്ടം. വരൂ മോളെ, മോളുകൂടി ബെഞ്ചിലിരുന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു ദക്ഷിണ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവ പരൗതോയ നിധിർവഗാഹ്യ സ്ഥിത പൃഥിവ്യ ഇവ മാനദണ്ഡ. ഹിമാലയ പർവ്വതത്തിന് ദൈവീകത്വമാണ് കാളിദാസ മഹാകവി കൽപ്പിച്ചിരിക്കുന്നത്. ഹിമോൽപുത്രിയാണല്ലോ ശ്രീപാർവതി. ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് മഹാസമുദ്രങ്ങളെ മുട്ടിനിൽക്കുന്ന ഒരളവുകോൽ എന്ന മാതിരിയാണ് ഹിമാലയ പർവ്വതത്തിന്റെ കിടപ്പ് എന്നാണ്. രഘു ഈ ശ്ലോകം ഒന്ന് വായിക്കൂ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമഹ നഗാധിരാജ പൂർവാപരൗതോയ നിധിർവഗാഹ്യ സ്ഥിത പൃഥിവ്യ ഇവ മാനദണ്ഡ. ഞാൻ പപ്പടം നിൽക്കാൻ പോവാണ്. റുക്മ അവിടെ പോയി? ഒരിടം വരെ പോയി. ഞാൻ കൂടെ വരട്ടെ? ചാണകം കൊണ്ടുവരാനോ വിറകി കീറാനോ തെങ്ങിന്റെ പുറത്ത് കയറാനോ ഞാൻ കൂടെ വരാം. പോയി പപ്പടം നിൽക്ക്. തിരുമൽ ദേവ എനിക്ക് പരീക്ഷിക്കാണ്. ലക്ഷ്മി 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 വെള്ളം ഞാൻ വീട്ടിൽ കൊണ്ടും തരാം. മറ്റിവിടെ ഇരിക്കട്ടെ. ഈ കളം തറു, ബക്കറ്റ് തറു, ബാക്കി എനിക്ക് തലയിൽ വെക്കൂ. എവിടെ കഷ്ടമുണ്ട്, അവിടെ നാരണപ്പയുണ്ട്. എന്റെ പപ്പടം പറ്റി എടുത്തോളൂ. എന്തായാലും പൈ നല്ല സ്നേഹമുള്ളത്. അയ്യോ എനിക്ക് നാളും ആകുന്നു. അയ്യോ തിരുമലദേവ വെള്ളം എല്ലാം പോയി, ഞാൻ എന്താ ചെയ്യാ? അയ്യോ വെള്ളം പപ്പടത്തിൽ പോയി, പപ്പടം വെള്ളത്തിൽ പോയി, ഞാൻ എന്ത് ചെയ്യും? രണ്ട് നാളെ അഞ്ച്. ദേ നോക്ക പിന്നെ പിന്നെ വെള്ളം. എവിടെ പോയിട്ട് വരുന്നു? ശ്രീമന്തിനുടെ വീട്ടിൽ. അതാരാണ്? എന്റെ കൂട്ടുകാരി. രുക്മ എന്നല്ലേ പേര്? നല്ല പേര്. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വരും. ശകുന്തള ദുഷ്യന്തനെ കണ്ട ശേഷം തോഴികളുടെ അടുത്തേക്ക് നടന്നു പോകുന്നു. അവൾക്കൊരിക്കൽ കൂടി ദുഷ്യന്തനെ കാണണമെന്ന മോഹം. അതിന് ശകുന്തള ഒരു സൂത്രം പ്രയോഗിച്ച് തിരിഞ്ഞു നോക്കുന്നു. അതാണ് ഗർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ എന്ന ശ്ലോകം. വായിക്കൂ. ദർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ
तन्वी स्थिता कतिचितेव पदानि गत्वा आसीद्विवृत्तवदना च विमोचयन्ति शाखासु वल्कलमसक्तमपि द्विपानाम्। गर्भाम्बुरेण चरण क्षतकाण्डे तन्वी स्थिता कतिचिदेव पदानि गत्वा आसीद्विवृत्तवदना च विमोचयन्ति शाखासु वल्कलमसक्तमपि द्विपानाम्। കുടുംബത്തിന്റെ സുഹൃതം നിശേഷം ക്ഷയിച്ചു പോയിട്ടില്ല. അതാണ് ഇപ്പോഴെങ്കിലും രുക്മയ്ക്ക് കല്യാണാലോചന വന്നത്. അയാൾ സീതനൻ ചോദിക്കുന്നില്ല, ഇഷ്ടം പോലെ സ്വത്തുണ്ട്. എന്തായാലും ഉടനെ നടത്തണം. എനിക്ക് അല്പം മനപ്രയാസമുണ്ട്. അതാണ് രുക്മയുടെ അഭിപ്രായം കൂടി അറിയട്ടെ എന്ന് വെച്ചത്. രാമ, പെൺകുട്ടിയുടെ അഭിപ്രായം ചോദിച്ച് കല്യാണം തീരുമാനിക്കുന്നത് എവിടത്തെ പതിവാണ്? വയസ്സറിയിക്കും മുമ്പേ പെൺകുട്ടികളുടെ കന്യാദാനം നടത്താനോ കഴിഞ്ഞില്ല. ഇതെങ്കിലും ഉടനെ നടത്തിയേ വേണ്ടു. ബാപ്പ എന്നോട് വരാൻ പറഞ്ഞോ? നിനക്കൊരു കല്യാണ ആലോചന വന്നിരിക്കുന്നു. ഗോത്രമൊക്കെ കൊള്ളാം, പണക്കാരനുമാണ്, ശ്രീധനം ചോദിക്കുന്നുമില്ല, ചേർത്തലയുള്ള ഒരു ഭട്ടുമാമു. കൊങ്ങണ ബ്രാഹ്മണരുടെ പുരോഹിതൻ എന്ന് വെച്ചാൽ വലിയ പദവിയല്ലേ? പക്ഷേ പ്രായം അല്പം കൂടുതലാണ്. 60 വയസ്സ് അത്ര വലിയ പ്രായമൊന്നും അല്ല. രുക്മയ്ക്ക് 24 ആയില്ലേ? പ്രായം അത്ര കാര്യമാക്കാനില്ല. നമ്മുടെ ഇടയിൽ പതിവുള്ളതാണല്ലോ. പക്ഷേ മൂന്നാമത്തെ കല്യാണമായതുകൊണ്ട് ഒരു പപ്പയ്ക്ക് പണശേഷി ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ അനിയത്തിക്കും പ്രായമായിരിക്കുന്നു. കാൽ കാശ് ശ്രീധരം കൊടുക്കാൻ ബാപ്പയെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്റെ മോൾ എതിരൊന്നും പറയരുത്. നാളെ നിന്നെ കാണാൻ നിശ്ചയതാമ്പൂലത്തിന്റെ ദിവസം ഉറപ്പിക്കാൻ ഭട്ടുമാമു ഇവിടെ വരും. മോക്ക് നല്ലത് വരും. എന്റെ മോള് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോയി വിളക്ക് വെച്ച് തൊഴണം. കുറച്ചു നാളായി രുക്മയോട് കാര്യം സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. അവസരം കിട്ടാറില്ല. ഇപ്പൊ സംസാരിക്കണം. എന്താ? എന്താണ്? രുക്മ സുന്ദരിയാണ്. സുന്ദരിയായ ഒരു പെണ്ണിനോട് ഒരു ചെറുപ്പക്കാരന് തോന്നാവുന്ന വികാരത്തെ പറ്റിയാണ്. ഇങ്ങനെയൊന്നും എന്നോട് പറയരുതേ. ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയാണ്. ഞാൻ ബ്രാഹ്മണനല്ലെങ്കിലും ഹിന്ദുവാണ്. എനിക്ക് രുക്മയെ സ്നേഹിച്ചൂടെ? വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചൂടെ? ഞാൻ പോകുന്നു.
രുക്മ സീമന്തിനെ, രുക്മി എന്റെ കല്യാണം ഉറച്ചു. അടുത്ത വ്യാഴാഴ്ചയാണ് നിശ്ചയദാമ്പുലം. നീ അറിഞ്ഞോ? ഇല്ല. മട്ടാഞ്ചേരിയിലാണ് പയ്യന്റെ വീട്. കോളേജിൽ പഠിക്കുകയാണ്. ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. കാണാൻ എങ്ങനെയാ? ഞാൻ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയില്ല. എന്നാലും കാണാൻ കൊള്ളാം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? പിന്നല്ലാതെ. എന്നാ കല്യാണം? കല്യാണം 5-6 മാസം കഴിഞ്ഞേ ഉള്ളൂ. പുള്ളിക്കാരന്റെ അമ്മയ്ക്ക് ഇത് 9-ാം മാസമാണ് പോലും. അമ്മയുടെ പ്രസവം കഴിഞ്ഞ് 90 കഴിയാതെ കല്യാണം നടത്തുന്നത് ശരിയല്ലെന്നാണ് കൂടെ വന്നയാൾ പറഞ്ഞത്. ഞാൻ പോട്ടെ, ക്ഷേത്രത്തിൽ പോയതാണ്. സമയം കൂടുതലായി. നിശ്ചയദാമ്പല്യത്തിന് നീ വരണം. വന്നാട്ടെ വന്നാട്ടെ. ക്ഷണായി, എന്നോട് വലിയ ഭവ്യതയൊന്നും കാട്ടണ്ട. ക്ഷണായി ചെറുപ്പമാണെങ്കിലും എന്റെ അമ്മായിയപ്പനാകാൻ പോകുന്ന ആളല്ലേ, അല്ലേ വെങ്കട? ശരിയാണ്, എന്നാലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ടേ. അതെ അതെ, കയറി ഇരുന്നാട്ടെ. എന്തിനാ വന്നത്? കണ്ടിട്ടേ മനസ്സിലായില്ലേ? ഇല്ല. അതേടാ, ഞാനിവിടെ അടുത്താണ്. നിങ്ങൾ ഇരിക്കുന്ന ഈ കസേരയും മേശയും നമ്മുടെ കമ്മത്തമോലുള്ള വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ രുക്മയുടെ ബപ്പ പറഞ്ഞു. ഞാനത് കൊണ്ടുവന്നതാ. നിങ്ങൾ എണീറ്റ് പോയിട്ട് വേണം എനിക്കത് തിരിച്ചു കൊടുക്കാൻ. അതിരിക്കട്ടെ, നിങ്ങൾ എവിടുന്ന് വരുന്നു? ചേർത്തനന്ത് ക്ഷേണായുടെ മൂത്ത മകൾക്ക് ഒരു കല്യാണാലോചന. അയ്യോ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഇതൊന്ന് ചുമന്നിട്ട് വരലായിരുന്നല്ലോ. ആർക്കാ കല്യാണം? എനിക്ക് തന്നെ. നാളമില്ലേ തനിക്ക്? ഈ വയസ്സുകാലത്ത് തനിക്ക് എന്തിനാണ് കല്യാണം? എന്താണ് ഇത്ര മടി? പോർക്ക പുറത്ത് കിട്ടിയ ഭാഗ്യമാ. ദാരിദ്ര്യം കൂടാതെ നിനക്ക് ജീവിക്കാം. അങ്ങോട്ട് ചെല്ലേ. നോക്ക്, നല്ലത് വരും. അപ്പുറത്തേക്ക് ചെല്ലേ. ചെല്ലു ചേച്ചി. വേഗം വരൂ മോളെ. ചെല്ലു മോളെ. പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അവളെ ഒന്ന് കാണണ്ടേ? നിർബന്ധമില്ല. പെണ്ണിന്റെ സൗന്ദര്യം എനിക്കൊരു കാര്യമല്ല, ഒരാൺ സന്തതി ജനിക്കണം, അത്ര മാത്രം. അത് സാധിക്കും. കാപ്പി അങ്ങോട്ട് കൊടുക്കുമോളെ. അയാളെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കട്ടെ. നാരായണപ്പായി, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. സംസാരിച്ചിട്ട് എനിക്ക് ഈ കസേര മേശയെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ പപ്പടൊക്കെ ചെറുത് പോകാൻ. ക്ഷേണായിക്കൊരു വാക്ക് പറയാമായിരുന്നല്ലോ എനിക്ക്. അവന് വിവരമില്ല. അതന്നെ. എന്താ പേര്? രുക്മ. രുക്മ, രുക്മിണി. പേര് രസമായിരിക്കണോ. എത്ര വരെ പഠിച്ചു? 5-ാം ക്ലാസ്. ചെറുതായപ്പോൾ സ്കൂൾ പഠിത്തം നിർത്തി. പിന്നീട് ക്ഷേണായി പറഞ്ഞു സംസ്കൃതം പഠിപ്പിച്ചു എന്ന്. ആ, അങ്ങനെയാ. സിദ്ധരൂപം പഠിച്ചോ? ശാകുന്തളം പഠിക്കുന്നു. രസികത്തി, അപ്പോൾ ശൃംഗാരമൊക്കെ ഗ്രഹിച്ചിട്ടുണ്ടാവണം. കുട്ടി എങ്ങനെയുണ്ട്? എനിക്കൊരു ആൺസന്താനം ഉണ്ടാവാൻ ഇവൾ ധാരാളം മതി. അപ്പോ നിശ്ചയദാമ്പൂലത്തിന്റെ തീയതി നിശ്ചയിച്ചാ മതി. അടുത്ത ഞായറാഴ്ചയാകാം. ആയിക്കോട്ടെ.
കഴിഞ്ഞ ബ്രാഹ്മണ പെണ്ണ് അന്യജാതി പുരുഷന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നു. നീ പോടി, ഇനി മേൽ പഠിത്തം ഒന്നും വേണ്ട. അന്യജാതി പുരുഷന്മാരുടെ മുമ്പിൽ പോകാനും പാടില്ല. ഇങ്ങോട്ട് വരൂ. എനിക്ക് വിവാഹം ഒട്ടും ഇഷ്ടമല്ല. അയാൾക്ക് ബാപ്പയേക്കാൾ പ്രായമുണ്ട്. മോളെ, അമ്മയ്ക്ക് ദുഃഖമുണ്ട്, മറ്റൊന്ന് വൃത്തിയില്ല. മോളെ, നിന്നെ കല്യാണം കഴിച്ചയക്കേണ്ട പ്രായം എന്നേ കഴിഞ്ഞു പോയി. ബാപ്പായുടെ നിവൃത്തികേട് കൊണ്ട് നല്ലൊരു വിവാഹം കിട്ടുമെന്നും വിചാരിക്കാൻ വയ്യ. ആ ചുറ്റുപാടിലാണ് ഇനി ആലോചന വന്നത്. അയാൾ പണക്കാരനാണ്, സ്ത്രീധനം കൊടുക്കണ്ട. പല വിധത്തിലും ബാപ്പയെ സഹായിക്കും. പ്രയാഗക്കെങ്കിലും നല്ലൊരു വിവാഹം കിട്ടും. രുക്മാ, ഞാൻ ഇറക്കാൻ പോയി. വേണ്ട വേണ്ട, സൂക്ഷിച്ച് പിടിക്കണം. രുക്മാ വരട്ടെ. രുക്മാ, പിടിച്ചിറക്കാനാണോ? ഞാൻ പിടിക്കാം. എങ്ങനെ ഒപ്പിച്ചു? എങ്ങനെയൊക്കെയോ സാധിച്ചു. കമ്മത്ത് കുറെ രൂപ തന്നു. രുക്മയെ വിളിച്ച എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറ. അവൾ ഇവിടെ ഇല്ല. നിശ്ചയത അമ്പൂലത്തിന് കൂട്ടുകാരിയെ ക്ഷണിക്കാൻ പോയിരിക്കുക. വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, എനിക്ക് കോർപ്പറേഷൻ പൈപ്പുണ്ട് വെള്ളം കുടിക്കാൻ. നിങ്ങളെ വെള്ളം എനിക്ക് വേണ്ട. കല്യാണം ഉറപ്പിക്കാണ്. ഞാൻ വരണോ? രുക്മ പറഞ്ഞാൽ ഞാൻ വരും. ഇഷ്ടം. രുക്മ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ജീവിതം നശിപ്പിക്കണോ? ഒന്നല്ല, രണ്ട് ജീവിതം. ഞാൻ രുക്മയെ അളവറ്റ് സ്നേഹിക്കുന്നു. രുക്മയെ കൂടാതെ എനിക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവില്ല. തുറന്നു പറയും, എന്നെ സ്നേഹിക്കാനാവില്ലേ? ഷേണായി സാർ എന്റെ ഗുരുവാണ്. അദ്ദേഹത്തെ വഞ്ചിച്ചുകൂട. എന്നാലും ഞാൻ പറയാം, രുക്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് പോരും. ആചാരങ്ങൾ ലംഘിക്കുമ്പോൾ ഞെട്ടലുണ്ടാവും. ആലോചിക്കാൻ ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. നമുക്കൊരുമിച്ച് സുഖമായി ജീവിക്കാം, അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ മരിച്ചു ജീവിച്ചോളൂ. ഞാനും സഹിക്കാം. രുക്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാത്രി ക്ഷേത്രത്തിന് പിന്നിലുള്ള റോഡിൽ വരും. ഞാൻ കാത്തു നിൽക്കാം. ആവശ്യത്തിനുള്ള പണം ഞാൻ കരുതിയിട്ടുണ്ട്. ഞാൻ പോകുന്നു. Thank you.
ശവമെടുക്കാമോ? മരിച്ച കിളവയെ വിചാരിച്ചു മാത്രമാണ് ഞങ്ങൾ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മേലാൽ ഷേണായിയും കുടുംബത്തെയും ഗൗഡ സാർസവ ബ്രാഹ്മണ സമൂഹത്തിൽ കൂട്ടുകയില്ല. അല്ലെങ്കിൽ ഷേണായിയുടെ മകൾ ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയതിന് പ്രായച്ചിത്തം ചെയ്യണം. തന്റെ മകളെ പരിയറിച്ച് പിണ്ടം വയ്ക്കണം, കടശ്രാദ്ധം നടത്തണം. സമുദായം തീരുമാനിക്കും പോലെ ശവമെടുക്കാം. എന്തിനാണ് രുക്മാനെ ദുഃഖിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോ വിവരവും സ്നേഹമുള്ള മാതാപിതാക്കൾ നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ ശാകുന്തലം പഠിച്ചിട്ടില്ലേ? ശാകുന്തല അച്ഛന്റെ അനുവാദം കൂടാതെ ദുഷ്യന്തനെ സ്വീകരിച്ചു. കണ്ണുവൻ അനുഗ്രഹിച്ചതേ ഉള്ളൂ. രുക്മ, ഒന്നുകൊണ്ട് നീ ഭയപ്പെടണ്ട. കുറച്ച് രൂപ ഞാൻ കരുതിയിട്ടുണ്ട്. ഉടനെ ഒരു കൊച്ചു വീടെടുക്കും. ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ വിവാഹം നടത്തും. അതിനുശേഷം മാത്രമേ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കൂ എന്ന വിശ്വാസമല്ലേ? വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഒപ്പം പുറപ്പെടുവോ? ഇതാണ് നമ്മുടെ വാടക വീട്. നമ്മൾ ഇവിടെ ഒരു സംതൃപ്ത കുടുംബം ഉണ്ടാക്കാൻ പോകുന്നു. വീട് മാത്രം മതിയോ? ഭാര്യയുടെ ഉത്കണ്ഠ ന്യായം. ചുരുങ്ങിയ നിലയിൽ സുഖമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു മാനേജ്മെന്റ് സ്കൂളിൽ സംസ്കൃത അധ്യാപകനായിട്ട് ജോലിയും കിട്ടി. പോരെ? ധാരാളം. വലതുകാലം വെച്ച് കയറിക്കോളൂ. ഇന്ന് നമ്മുടെ സ്വീകരണ മുറി എങ്ങനെ? ഭക്ഷണമുറിയും ഗസ്റ്റ് റൂമും കൂടിയാണ്. കൊള്ളാം കൊള്ളാം. എന്റെ സ്നേഹിതന്മാരെ സംഘടിപ്പിച്ചാണ് ഇതൊക്കെ. ഇതാണ് നമ്മുടെ കിടപ്പുമുറി. കട്ടില് ചെറുതാണ്. ഞാൻ നിലത്തോടന്ന ശീലിച്ചത്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. കട്ടിലിൽ തന്നെ കിടക്കണം. അല്പം മുട്ടി ഉരുമി കിടക്കേണ്ടി വരും. ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നു. ഹോട്ടലിന്റെ വീതി കൂടിയ കിടക്കയിലേക്ക് ഞാൻ ക്ഷണിച്ചില്ല. ഇതിന്റെ ന്യായമായ അവകാശമാണ്. തന്നെയുമല്ല എന്റെ ക്ഷമ നശിച്ചു. നിലത്തിരുന്ന് തന്നെ ഉണ്ടോന്നാണോ? ഇന്ന് ആദ്യ ദിവസമല്ലേ, ആദ്യമായി ഞാൻ വിളമ്പുകയല്ലേ. ശരി, അപ്പൊ ബ്രാഹ്മണ മുറയിൽ തന്നെ ആയിക്കളയാം.
ഒരുലെവിടെ വേണം ആദ്യ ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ണണമെന്നാണ് ഞങ്ങളുടെ മുറ ഭർത്താവ് ഉണ്ട് കഴിഞ്ഞ് ആയിലയിൽ ഉണ്ണുന്നതാണ് ഞങ്ങളുടെ മുറ ബ്രാഹ്മണ മുറയൊന്നും ഇവിടെ പറ്റില്ല രുക്മി ഇവിടെ അങ്ങോട്ട് ഇരിക്കൂ ഇതാരാ രുക്മി ജാനി ചേച്ചി അടുത്ത വീട്ടിലെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല ബന്ധുക്കളുമായി ചേച്ചിയാണ് പാചകത്തിന് സഹായിച്ചത് നിലത്തിരി നിലയിൽ ഉണ്ണണമെന്ന് ഏർപ്പാട് ചേച്ചിയുടേതാണ് എങ്ങനെയിരിക്കും ചേച്ചി വിളമ്പത്തിൽ ആദ്യം മധുരം കഴിക്കണം ഇത് ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ജാനി ചേച്ചി ഈ വീടൊന്ന് നോക്കണം ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തു പോകും എവിടെയാ അവിടെ എവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ എന്നാ റെഡിയല്ലേ കൽപ്പ പുഷ്പവന വീഥിയിൽ പ്രേമ മംഗളമണി ദീപജ്യോതിയിൽ തങ്കക്കിനാവിൻ്റെ തമ്പുരുമീട്ടി ഇന്നലെ ഞാനിരുന്നു പാടി സഖി നിന്നെ കുറിച്ചു മാത്രം പാടി കൽപ്പനായവനികയ്ക്കപ്പുറമെങ്ങോ നിൻ തനക ചിലങ്കിലുങ്ങി കൽപ്പനായവനികയ്ക്കപ്പുറമെങ്ങോ നിൻ തനക ചിലങ്കിലുങ്ങി എന്റെ ഹൃത്സ്പന്ദ മൃദംഗധ്വനിക്കൊത്ത് നീ നിന്റെ നൃത്തം തുടങ്ങി ഓമനേ നീ നിന്റെ നൃത്തം തുടങ്ങി സങ്കൽപ്പ പുഷ്പവന വീഥിയിൽ പ്രേമ മംഗളമണി ദീപജ്യോതിയിൽ ആയിരം താരകളും ചന്ദ്രനും ഞാനും നിൻ ആനന്ദ നർത്തനം കണ്ടു ആയിരം താരകളും ചന്ദ്രനും ഞാനും നിൻ ആനന്ദ നർത്തനം കണ്ടു എന്റെ സംഗീത സ്വരരാഗ യമുനയിൽ നീന്താനിറങ്ങി വന്നു സുന്ദരി നീന്താനിറങ്ങി വന്നു സങ്കൽപ്പ പുഷ്പവന വീഥിയിൽ പ്രേമ മംഗളമണി ദീപജ്യോതിയിൽ തങ്കക്കിനാവിൻ്റെ തമ്പുരു നീട്ടി ഇന്നലെ ഞാനിരുന്നു പാടി സഖി നിന്നെ കുറിച്ചു മാത്രം പാടി
വീടിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒറ്റ ദുഃഖം മാത്രമേ എനിക്കുള്ളു ചേച്ചി. രുക്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ, അവരതെല്ലാം മറന്നു കാണും. ഇനി ഒന്ന് പോകണം. അടുത്ത സ്കൂൾ അവധിക്ക് നാട്ടിലൊന്ന് പോകാമെന്ന് രഘുവേട്ടൻ പറഞ്ഞു. അവര് ഞങ്ങളോട് എങ്ങനെ പെരുമാറുമോ എന്തോ. ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞാണ് ചേച്ചി? ടുക്മിക്ക് എന്താണ് അസുഖം? അസുഖമല്ല, സുഖമാ. സുഖമോ? കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും കുട്ടികളില്ലല്ലോ എന്ന ദുഃഖമായിരുന്നല്ലോ രണ്ടുപേർക്കും. ആ ദുഃഖം മാറി, അതാണ് സുഖം. അത് ശരി. ജാനേ ചേച്ചി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പായുന്നുണ്ട്. അത് ഞാനേറ്റു. പ്രയാഗ, നീ ഇവിടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നു. കുഞ്ഞ് എന്തു മോൻ പനി? എന്റെ കുട്ടിയെ നീ തൊട്ട് അശുദ്ധമാക്കരുത്. അത് ബ്രാഹ്മണ കുട്ടിയാണ്, നിന്റെ പോലല്ല. നിന്നെ പടി എടുത്ത് പിണ്ടം വെച്ച കാര്യം നിനക്കറിയാമോ? നീ മുഹാന്തരമാണ് ആ പപ്പമ്മ മരിച്ചത്. പപ്പമ്മ മരിച്ചോ? നീ വരൂ. അത് ബ്രാഹ്മണ കുട്ടിയാണ്, നിന്റെ പോലല്ല. നിന്നെ പടി എടുത്ത് പിണ്ടം വെച്ച കാര്യം നിനക്കറിയാമോ? നീ മുഹാന്തരമാണ് ആ പപ്പമ്മ മരിച്ചത്. ഞാൻ ഇന്ന് പ്രയാഗെ കണ്ടു. അതിന് നീ സങ്കടപ്പെടുന്നെങ്കിൽ? അവൾ പ്രസവിച്ചു, എന്റെ ബപ്പമ്മ മരിച്ചു. ഞാൻ നിമിത്തമാണ് ബപ്പമ്മ മരിച്ചത്. അല്ല രുക്മ, നമ്മൾ നിമിത്തം. ആരാണ് പ്രയാഗെ കല്യാണം കഴിച്ചത്? പട്ടുമാമ. എനിക്ക് പകരം എന്റെ അനുജത്തെ കുരുതി കൊടുത്തു. ഈ ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും? സഹിക്കല്ല, എന്ത് ചെയ്യും? നീ സങ്കടപ്പെടരുത്. രുക്മേ, രഘുസാറെ പെട്ടെന്ന് എന്റെ അസുഖമുണ്ട്. അയ്യോ, കൂടുതൽ വെച്ചായിരുന്നു, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് പോവാം ചേച്ചി, നേരെ പോവാം ചേച്ചി. രഘു സാറിന്റെ ഭാര്യയല്ലേ? ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. സാറിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? അറ്റാക്കല്ലേ, സൂക്ഷിക്കണം, അകത്താരം നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല. Thank you.
എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കാരുണ്ട്? അങ്ങനെയൊന്നും വിചാരിച്ച് വിഷമിക്കരുത് ചേട്ടാ, ഒന്നും സംഭവിക്കില്ല. സംസാരിക്കാതെ കിടക്കൂ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വിഷമറിയിക്കാതെ വളർത്തണം. ഉടനെ തന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. പക്ഷേ രാത്രി തന്നെ ഞങ്ങൾ കമ്പി അടിച്ചു. കമ്പി കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ശവം കൊണ്ടുപോകാൻ ഒരു വാൻ ഏർപ്പാട് ചെയ്യാൻ ഇടയ്ക്ക് അല്പം താമസിച്ചു. ഇനി താമസിക്കണ്ട, നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് ശവദാഹം നടത്തണമല്ലോ. താമസിക്കണ്ട, എങ്കിൽ ശവം വാനിലേക്ക് കയറ്റാം. രഘുസാറിന്റെ ഭാര്യ കാറിൽ കയറിയാണ്. വേണ്ട, ഞാൻ വാനിൽ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നോളാം. അതും വേണ്ട. എന്റെ മോൻ അവന്റെ ചെറുപ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് ഈ കോണിച്ച് പെണ്ണ് വലയിൽ വീണു. അതിന്റെ ഫലം അവന് കിട്ടി. ഇനി ഇവളെ ഞാൻ എന്റെ കുടുംബത്തിൽ കൊണ്ടുപോകാനോ? അത് നടപ്പില്ല. ഗർഭിണിയാണ് ആണെങ്കിൽ അവൾ പോകും. എന്റെ കുടുംബത്തിൽ അവൾക്ക് സ്ഥാനമില്ല. അദ്ദേഹം അവസാനം പറഞ്ഞത് ഭാവിയായി എന്റെ വയറ്റിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഒരു വിഷമവും ഇല്ലാതെ വളർത്തണമെന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഞാനും ജീവൻ ഉപേക്ഷിക്കുമായിരുന്നു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും? രുക്മ, നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകും. എന്തൊക്കെ ആയാലും അച്ഛനും അമ്മയും നിന്നെ ഉപേക്ഷിക്കില്ല. ഗർഭിണിയായ നീ വേറെന്ത് ചെയ്യാനാണ്? Oh.
ചുക്കുകാപ്പിയും പപ്പട ബോളിയും വിൽക്കാൻ ഇറങ്ങിയതാ ഞാൻ. ഇപ്പോ ഇതാ ഉപജീവന മാർഗം. കമ്മത്തിന്റെ കടയിലെ ജോലി മകൾ പിഴച്ചു പോയത് കൊണ്ട് നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല. ഉണ്ടായിരുന്നു അവളുടെ പിട്ടം വെച്ചു. ബാപ്പ എനിക്ക് മാപ്പ് തരും. ബാപ്പ നിങ്ങളിപ്പോ ഞങ്ങളുടെ ആരുമല്ല. ഞങ്ങൾ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ബ്രാഹ്മണനാണ്. അതുകൊണ്ട് മാപ്പിന്റെ പ്രശ്നമേയില്ല. ഞങ്ങൾക്ക് കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കാതെ പോവുകയാണ് വേണ്ടത്. എന്റെ ഭർത്താവ് മരിച്ചു. ഞാൻ ഗർഭിണിയാണ്. എനിക്കിനി നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾക്കിനി സമുദായമല്ലാതെ ആരുമില്ല. മുറപ്രകാരമുള്ള ശേഷക്രിയകൾ തരേണ്ടത് അവരാണ്. രുക്മയുടെ അമ്മ, ഈ സ്ത്രീ വീട് തൊട്ട് അശുദ്ധമാക്കരുത്. ഇവരെ പറഞ്ഞു വിട്ടേക്കും. എന്താ രുക്മേ, നീ വീട്ടിൽ പോയില്ലേ? പോയി. എന്നെ പ്രസവിച്ച അമ്മ എന്റെ മുഖത്തിന് നേരെ വാതിലടച്ചു. ഞാൻ ജനിച്ചു വളർന്ന സമുദായം എന്റെ മരണാനന്തക്രിയകൾ നടത്തി കഴിഞ്ഞിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം. ചേച്ചി, നീ വിഷമിക്കരുത്. രുക്മേ, എന്തൊക്കെ വന്നാലും നിനക്ക് ഞാനുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു പോയ കാര്യം നിനക്കറിയാമല്ലോ. വളരെ വിഷമിച്ചാണ് ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത്. എന്നാലും ഉള്ളതിൽ പങ്കുവെച്ച് നിനക്കിവിടെ കഴിയാം. ഞാൻ ചേച്ചിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കില്ല. ഏതെങ്കിലും വീട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യാം. വേഗം തേച്ചു വെക്കാം കൊച്ചമ്മേ. നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. നിന്റെ പ്രസവം അടുത്തു തോന്നുന്നു. ഇന്നത്തെ ജോലി തീർത്തിട്ട് നീ പോയിക്കോ. ശമ്പളം തീർത്തു തരാം. ഇനി വരണ്ട, പോയിക്കോ.
എന്താ കരയുന്നത്? എന്റെ മോളെയാണ് പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോയത്. ആദ്യത്തെ പ്രസവമാണോ? അല്ല, അഞ്ചാമത്തെ പ്രസവമാണ്. നാലും ചാവിള്ളകളായിട്ടാണ് പിറന്നത്. ഈ പ്രസവത്തിലെ കുഞ്ഞെങ്കിലും ജീവിച്ചില്ലെങ്കിൽ എന്റെ മോള് പിന്നെ ജീവിച്ചിരിക്കില്ല. നാലാമത്തെ പ്രസവത്തിലെ കുഞ്ഞ് മരിച്ചതാണെന്ന് അറിഞ്ഞപ്പോ ഗ്രേസിക്ക് പ്രാന്ത് പോലെ തോന്നതാ. അതാണ് എന്റെ വിഷമം. എന്റെ കുഞ്ഞ് പെൺകുഞ്ഞാണ്, നല്ല ആരോഗ്യമുള്ള കുഞ്ഞ്. കുളിപ്പിച്ചിപ്പ് കൊണ്ടുവരും. പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല. ഡോക്ടർ, ഗ്രേസി പ്രസവിച്ച കുട്ടി മരിച്ചു. ഈ കുട്ടിയെങ്കിലും ജീവിച്ചേക്കുമെന്ന് ഞാൻ ആശിച്ചു. അവരുടെ അഞ്ചാമത്തെ പ്രസവമാണ്. ചാക്കോ മുതലാളിക്ക് കണക്കില്ലാത്ത സ്വത്തുണ്ട്. പക്ഷേ ഒരവകാശം ദൈവം അവർക്ക് കൊടുക്കുന്നില്ല. കുഞ്ഞു മരിച്ച വിവരം ആ സ്ത്രീയെ ഉടനെ അറിയിക്കണ്ട. അവർക്കത് വല്ലാത്ത ഷോക്കാകും. ഡോക്ടർ, എന്താണ്? എന്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഞാനൊരു അനാഥയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ഇവിടെ കിട്ടും. അതല്ല ഡോക്ടർ, പിന്നെ എന്റെ കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്താൻ എനിക്ക് കഴിവില്ല. എന്റെ കുഞ്ഞിനെ മരിച്ചുപോയ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കും. മരിച്ചുപോയ കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞാ മതി, എന്റെ കുഞ്ഞും അവരും രക്ഷപ്പെടും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എല്ലാം ആലോചിച്ചിട്ടാണ് പറയുന്നത്. എന്റെ കുഞ്ഞ് നല്ല നിലയിൽ വളരട്ടെ, ആ സ്ത്രീയുടെ ജീവനും രക്ഷപ്പെടട്ടെ. ഇത് ഭാവിയിൽ പല വിഷമങ്ങൾക്കും കാരണമാകും. മരണം വരെ ഈ രഹസ്യം മറ്റാരോടും ഞാൻ പറയില്ലെന്ന് സത്യം ചെയ്യുന്നു. നിന്റെ കുഞ്ഞ് ഡോക്ടർ, എന്റെ ആഗ്രഹം സാധിച്ചു തരൂ. കൊണ്ടുവരൂ. എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ. പെട്ടിയും കിടക്കയും കാറിന്റെ ഡിക്കിയിൽ വെച്ചോളൂ. കുളിമുറിയില് ബക്കറ്റും സോപ്പ് പെട്ടിയുണ്ട്, എടുത്തോളൂ. ഒന്നും മറന്നിട്ടില്ലല്ലോ. കുഞ്ഞിന്റെ മുലക്കുപ്പി അത് ഞാൻ എടുത്തു വെച്ചു.
അയ്യോ പതുക്കെ മോളെ. ഗ്രേസിയുടെ പ്രസവ ദിവസമൊന്നുമല്ലേ നിങ്ങൾ? അതെ, ഞാൻ പോകാൻ തുടങ്ങുകയാണ്. എന്റെ കുഞ്ഞെവിടെ? മരിച്ചുപോയി. അയ്യോ കഷ്ടം, എല്ലാം ദൈവനിശ്ചയം. നമുക്ക് ഇപ്പോഴല്ലേ ദൈവം ഒരു കുഞ്ഞിനെ തന്നത്, എന്നിട്ട് നമ്മുടെ വിഷമം മാറി. തള്ളയ്ക്ക് പാലില്ല, അതാ. അത് സാരമില്ല മച്ചി, ഈ കുഞ്ഞിനെങ്കിലും ജീവനോടെ നമുക്ക് കിട്ടിയല്ലോ, അത് മതി. ഈ കുഞ്ഞിനെ ഒന്നെടുത്തോട്ടെ, എടുത്തോളൂ. ഇവിടെ ഇരുന്നോളൂ. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് പോലെ മറ്റൊന്നും ഗുണം ചെയ്യില്ല. ആ പാലുണ്ടാവുമായിരിക്കും. പാവം, അതിന്റെ കുഞ്ഞ് മരിച്ചുപോയി. കൊച്ചെ, ഈ കുഞ്ഞിന് അല്പം പാല് കൊടുത്തു നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പ്രസവിച്ചതല്ലേ. അത് ആർത്തിയോടെ കുടിക്കുന്നത്? മുലപ്പാലിന് പകരം വേറെ ഒന്നുമില്ല. നിന്റെ പേരെന്താ കൊച്ചെ? രുക്മ. രുക്മിയോ? ഏത് ജാതി? ബ്രാഹ്മണ സ്ത്രീയാണ്. ഏത് ജാതി ആയാലും എന്താ, എല്ലാ മുലപ്പാലും ഒരുപോലെയാ. കുഞ്ഞിന് പാല് കൊടുക്കാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും ഒരായെ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ വരാം. വരാമോ? വരാം. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല, എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്ത് ശമ്പളം വേണം? ഇഷ്ടമുള്ളത് തന്നാ മതി. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വരാം. വരാം. എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. അകത്ത് വരൂ. ഭീകര സാഗര സീമയിലും
ശ്യാമ വിശുദ്ധ തീരം അള്ളാവും ഈശനും കൃഷ്ണനും ക്രിസ്തുവും എല്ലാം ആജ്യോതിസിൽ സന്ധിക്കുന്നു. അകത്തു വരൂ. എനിക്ക് കഴിയില്ലെങ്കിലും എന്റെ കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുത്തു വളർത്താൻ ഒരമ്മയെ കർത്താവ് തന്നു. പേരാണ് മോളെ? രുക്മയുടെ വീട് എവിടെയാണ്? ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഞാനിവിടെ താമസിച്ചിരുന്നത് സ്കൂളിനടുത്ത് ജാനകി എന്നൊരു സ്ത്രീയുടെ വീട്ടിലാണ്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ അവരേ ഉള്ളൂ. കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ആയി നോക്കിക്കൊള്ളണം. അമ്മച്ചി കുഞ്ഞിന്റെ മാമോദിസ വരെ ഇവിടെ കാണും. എനിക്കെന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ പറ്റൂ? അവിടെ എന്റെ മൂത്ത മോനും കൊച്ചുങ്ങളും മാത്രമാണ്. ഇവിടെ ഗ്രേസ് മാത്രമേ കാണൂ. ഇവളുടെ കെട്ടിയനാണെങ്കിൽ ബിസിനസ്സുകാരിയായിട്ട് ബോംബെയിലാണ്. മിക്കവാറും ആയ ഒരു വലിയ സഹായമായിരിക്കും. കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല അമ്മച്ചി. എനിക്കത് മതി. കുഞ്ഞിന്റെ അപ്പച്ചന് കമ്പി അടിച്ചിട്ടുണ്ട്, ഉടനെ വരും. വന്നാൽ മാമോദിസ കഴിഞ്ഞു പോകും. അമ്മച്ചി രുക്മിക്ക് ഒരു മുറി സൗകര്യപ്പെടുത്തി കൊടുക്കൂ. ഒറ്റമ്മേ ദാ മുതലാളി വന്നു. ഇപ്പോ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മച്ചി കുഞ്ഞിനെ കൊണ്ടുവരാൻ പറയാം. രുക്മേ കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുവരൂ? ആയേ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഭാഗ്യത്തിന് കുഞ്ഞിനെ കാര്യമായി നോക്കാൻ ഒരാളെ കിട്ടി. ഒരാൺകുഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് കൽപ്പിക്കുന്നത് പോലെ. ആ മോൾക്ക് എലിസബത്ത് എന്ന് പേരിടണം. എന്റെ അമ്മച്ചിയുടെ പേര് എൽ സി എന്ന് വിളിച്ചാ മതി. മോളെ ഇങ്ങ് തരുവായി. കുഞ്ഞിനെ പ്രസവിച്ചവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്നാണ് ആയുടെ അഭിപ്രായം അല്ലേ? അതാണല്ലോ മുറ. കുഞ്ഞിന്റെ ആയയെ ഞാൻ പരിഗണിക്കണമല്ലോ അല്ലേ? വാങ്ങിച്ചോളൂ. വാങ്ങിക്കൂ. വാങ്ങിച്ചോളൂ ആയേ. മാമോദിസ ദിവസം ആയയ്ക്ക് കാര്യമായിട്ടൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. ഈ മാമോദിസ കഴിഞ്ഞ് പോകാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ താമസിച്ചത്. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് പോണം. അപ്പൊ ഇനി എന്ന് വരും? അത് പറയാൻ പറ്റുമോ? മിക്കവാറും മറ്റന്നാൾ ഞാൻ ജപ്പാനിലേക്ക് പോകും. ഗ്രേസിയോട് വരാൻ പറയൂ, സമയമായി. നമുക്ക് പള്ളിയിലേക്ക് ഇറങ്ങരുതോ? ഓ ഇറങ്ങാം. കയറി
സമയമായി, വേഗം വാ. സമയമായി. നിങ്ങൾ മൂന്നുപേരും ബാക്കിൽ കയറിക്കോളൂ. ആയ വരുന്നില്ലെന്ന്. എന്തിനാണെന്നോ ഇന്ന് ഉഗ്ര പാർട്ടിയല്ലേ? പാലുടിച്ചു പാലുടിച്ചു. ജോ എന്റെ മോളിൽ കരയത്. കരയില്ല കരയില്ല കരയില്ല. ദാദാ പാലുടിക്ക. കരയരുത് 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 മോളെ. മത്തായി മത്തായി. ഓ ഓ കരയരുതേ. എവിടെയെങ്കിലും പോയി ആയി വിളിച്ചോണ്ട് വരും. കുഞ്ഞു കുപ്പിപ്പാൽ കുടിക്കുന്നില്ലെന്നും കരച്ചു നിർത്തുന്നില്ലെന്നും പറഞ്ഞാൽ അവർ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞെന്ന് പറയും. അഡ്രസ്സില്ലാത്ത പാർട്ടി എവിടെ പോയി തിരക്കാനാ? കൂണിനടുത്ത് ജാനകി എന്ന് പറഞ്ഞ സ്ത്രീ താമസമുണ്ട്. ഏത് ജാനകി? എന്ത് ജാനകി? ആരുടെ ജാനകി? തനിക്ക് പോയി തിരക്കാമോ? ഓ ഈ പിച്ചിപ്പ് വെച്ച് കെട്ടിയാലേ മുലപ്പാൽ പറ്റിക്കൊള്ളൂ. പണക്കാരുടെ കൊച്ചിന് പാല് കൊടുത്ത് വളർത്തിയിട്ട് എന്താ കാര്യം? അവരുടെ സ്വഭാവം മനസ്സിലായില്ലേ? ആ എന്നാ നീ ഇതെടുത്ത് വെച്ച് കെട്ട്. പാല് തിങ്ങിയെന്ന മുലപ്പനി ഉണ്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട.
രുക്മേ, ഒരു കാർ വന്നിരിക്കുന്നു, നിന്നെ വിളിക്കാമെന്നതായിരിക്കും. പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. പോയാൽ അവരുടെ കുഞ്ഞ് നിന്റെ ചോര പാലാക്കി കുടിച്ചു വളരും. ആയ തിരക്ക് ഞാൻ എവിടെല്ലാം പോയി? എന്തിനെ വിളിച്ചുകൊണ്ട് ഇതെല്ലാം ഗ്രേസ് കൊച്ചമ്മ പറഞ്ഞു? വരുന്നില്ലെന്ന് പറയൂ. അങ്ങനെ പറയരുതേ, ആ കൊച്ചു കരച്ചിലോട് കരച്ചിൽ. പാല് നിറച്ച കുപ്പിയിലോട്ട് അത് തിരിഞ്ഞു നോക്കുന്ന പോലില്ല, അതിന് മുലപ്പാല് തന്നെ വേണം. തള്ളയുടെ മുല പിഴിഞ്ഞാൽ ഒരു തുള്ളി പാല് കിട്ടുന്നില്ല. അതുകൊണ്ട് ആയാ തന്നെ വരണം. പണക്കാരുടെ കൊച്ചല്ലേ, അവരെന്തെങ്കിലും കൊടുത്തു വളർത്തിക്കൊള്ളു. ഞാൻ പോകുന്നു ചേച്ചി. എന്നാ പിന്നെ വരുന്നതൊക്കെ അനുഭവിച്ചോളാം. എന്തു വന്നാലും ഞാൻ പോവാണ്. രുക്മി, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് മനസമാധാനത്തോടെ പോകാം. രുക്മ, ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി പോകാൻ കാരണം നിങ്ങൾക്കറിയാം. മദ്യപിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മൃഗമാണ്. ഏതായാലും അങ്ങേര് ബോംബെക്ക് പോയി, അടുത്തൊന്നും തിരിച്ചു വരില്ല. രുക്മ, എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. എന്റെ കുഞ്ഞിനെ രുക്മയില്ലാതെ ജീവിക്കാനാവില്ല. രുക്മ എന്താ ഒന്നും മിണ്ടാത്തേ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് സ്വമന സ്ഥലം പോവില്ല. തീർച്ച കഴിക്കുമോളെ? കഴിക്കൂ.
രുക്മാമ്മേ, രുക്മാമ്മേ വരുന്നു എൽസി മോളെ. രുക്മാമ്മേ, ഞാൻ എത്ര വിളി വിളിച്ചു, എനിക്ക് വിശക്കുന്നു, വേഗം കാപ്പിതാ. മോക്ക്, കാപ്പി എടുത്ത് വെക്കായിരുന്നു ഞാൻ. വേലക്കാരാരുല്ലേ? മറ്റാരും എടുത്തു തന്നാൽ മോള് കഴിക്കില്ലല്ലോ. കോളേജിൽ നിന്ന് വരാൻ വൈകിയതെന്താ? എന്റെ ഫ്രണ്ടിനെ കണ്ടു. പപ്പയും മമ്മിയും കുറെ നേരമായി തിരക്കുന്നു. എന്തിന്? പോയി ചോദിക്കും. അപ്പോഴേക്ക് കാപ്പിയും പലഹാരം എടുത്തു വെക്കാം. ആരോടും ഒരു വാശിയുമില്ല. നമ്മൾ തമ്മിലുണ്ടായ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകൻ. മമ്മിയും പപ്പയും എന്നെ തിരക്കിയോ? തിരക്കി. എന്താ കാര്യം? നല്ല കാര്യം തന്നെ മോളെ. നിനക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ഒരു ഐ എ എസ് കാരൻ, വലിയ കുടുംബം, കാണാനും യോഗ്യൻ. ശ്രീധനം എന്തോ കൊടുക്കണം പപ്പ? ചോദിക്കുന്നത് കൊടുക്കും. ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കല്ലേ. ഓ, ഐ എ എസ് കാരൻ കോൾ അടിച്ചല്ലോ. നിനക്ക് നേരം പോക്കാണോ? എന്നാൽ ഗൗരവമായിട്ട് പറയാം, എനിക്ക് ഹസ്ബൻഡിനെ തെരഞ്ഞെടുക്കാൻ പപ്പയും മമ്മിയും ബുദ്ധിമുട്ടുണ്ട. അറ്റ്ലീസ്റ്റ് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. നീ എന്താ മോളെ പറയുന്നത്? മനസ്സിലായില്ലേ? പെണ്ണിന് തുക നിശ്ചയിച്ച് കച്ചവടം ചെയ്യുന്ന കാലം കഴിഞ്ഞില്ലേ പപ്പ? എന്റെ ഭർത്താവിനെ ഞാൻ തിരഞ്ഞെടുക്കും. ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് എന്നെ അറിയിക്കാം. ഓക്കേ. രുക്മാമ്മ, പപ്പയും മമ്മയും കൂടെ എനിക്കൊരു കല്യാണം ആലോചിച്ച കാര്യം രുക്മാമ്മ അറിഞ്ഞു? അറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ മറുപടി മമ്മി പറഞ്ഞു? പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ രുക്മാമ്മ? ഞാൻ പപ്പയും മമ്മിയും നിശ്ചയിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ, അതോ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ? രുക്മാമ്മ എന്താ ഒന്നും പറയാത്തത്? നീ സ്നേഹിക്കുന്ന പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാവൂ. സുന്ദരിയാം സെപ്റ്റംബർ, സുരഭിലയാം സെപ്റ്റംബർ, പുഷ്പഹാര വിഭൂഷിതയാകിയ സ്വപ്നമനോഹരി സെപ്റ്റംബർ. റിമെമ്പർ റിമെമ്പർ സെപ്റ്റംബർ, റിമെമ്പർ റിമെമ്പർ സെപ്റ്റംബർ. കവിളിൽ നിറയെ പനി നീർപ്പൂ, മുടിക്കെട്ടിലോ മുല്ലപ്പൂ. കവിളിൽ നിറയെ പനി നീർപ്പൂ, മുടിക്കെട്ടിലോ മുല്ലപ്പൂ. ലില്ലിപ്പൂ ചുണ്ടിനയിൽ, അല്ലിപ്പൂ കണ്മുനയിൽ, മാരിവില്ലിൻ നാടയാലെ മലമുടി കെട്ടിയ സെപ്റ്റംബർ. സുന്ദരിയാം സെപ്റ്റംബർ, സുരഭിലയാം സെപ്റ്റംബർ, പുഷ്പഹാര വിഭൂഷിതയാകിയ സ്വപ്നമനോഹരി സെപ്റ്റംബർ. റിമെമ്പർ റിമെമ്പർ സെപ്റ്റംബർ, റിമെമ്പർ റിമെമ്പർ സെപ്റ്റംബർ. ¶¶
തമ്മിൽ തമ്മിൽ മധുരം കിള്ളിയതെന്നാണ്, അധരവും അധരവും തമ്മിൽ തമ്മിൽ മധുരം കിള്ളിയതെന്നാണ്. മറ്റുള്ളോരറിയാതെ മാലോകൾ അറിയാതെ മാറും മാറും ഉയരും ഉയരും ഉണർന്നു ചേർന്നതെന്നാണ്. സുന്ദരിയാം സെപ്തംബർ സുരഭിലയാം സെപ്തംബർ പുഷ്പഹാര വിഭൂഷിതയാകിയ സ്വപ്ന മനോഹരി സെപ്തംബർ. റിമെമ്പർ റിമെമ്പർ സെപ്തംബർ, റിമെമ്പർ റിമെമ്പർ സെപ്തംബർ. ഞാൻ അല്പം ലേറ്റായി. ആ ഇത് മിസ്റ്റർ ജോസഫ്, എന്റെ ഫ്രണ്ടാണ്. ഗുഡ് ഈവനിംഗ് സർ. ഞങ്ങൾക്ക് കുറേയേറെ സംസാരിക്കാനുണ്ടായിരുന്നു, അതാണ് ലേറ്റായത്. ഞങ്ങൾ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇരിക്കൂ ജോസഫ്. മമ്മിയും പപ്പയും ഒന്നും സംസാരിക്കാത്തതെന്ത്? എന്ത് സംസാരിക്കാൻ? എന്തെങ്കിലും സംസാരിക്കണ്ടേ, ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ട് വരികയല്ലേ. നിങ്ങൾ ഏതാ? റിട്ടയർഡ് ജഡ്ജ് തോമസ് കുര്യന്റെ മകനാണ്. ഞാനൊരു ഡോക്ടറാണ്. ഓ ജോസഫ്, എന്റെ രുക്മാമ്മ പരിചയപ്പെടണ്ടേ, ഒന്നിങ്ങോട്ട് വരൂ. എന്റെ മമ്മി പേരിന് മാത്രമേ ഉള്ളൂ. എനിക്ക് മുലപ്പാൽ മുതൽ എല്ലാം തന്ന് വളർത്തിയത് രുക്മാമ്മയാണ്. എന്നെ ശാസിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം ഈ അമ്മയാണ്. കണ്ടതിൽ സന്തോഷം. മിസ്റ്റർ ജോസഫ് ഇരിക്കൂ. ജഡ്ജ് അദ്ദേഹത്തിന് സുഖമൊന്നുമില്ലേ? അതെ, ഫാദറിനെയും മറ്റും ഉടനെ ഇങ്ങോട്ട് അയക്കാം. ഞങ്ങളുടെ വിവാഹം എങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കൂ. എനിക്ക് അമേരിക്കയിൽ ഒരു നിയമനം കിട്ടിയിട്ടുണ്ട്, പോകുന്നതിന് മുമ്പ് വിവാഹം നടക്കണം. എൽ സി തുടർന്ന് അമേരിക്കയിൽ പഠിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. രുക്മേ, കാപ്പി കൊണ്ടുവരാൻ പറയൂ. എന്റെ മോള് പോയിട്ട് വരൂ.
രുക്മാമി. കല്യാണം കഴിഞ്ഞ് ഞാൻ പോയതിൽ പിന്നെ രുക്മാമ്മയ്ക്ക് മൗനമാണെന്നും എപ്പോഴും മുറിയടച്ചിരിക്കുകയാണെന്നും മമ്മി പറഞ്ഞു. നേരാണോ? മോളില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ജീവിതം? രുക്മാമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ജോലിയും ഒരു ലക്ഷ്യവുമില്ലാതെ കഴിയുമ്പം വിചാരിക്കാറുണ്ട്, മോടടുത്ത് വന്ന് അവിടെ താമസിച്ചാലോ എന്ന്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട് രുക്മാമ്മേ. പക്ഷേ എന്താ മോളെ? ഞങ്ങൾ അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പുറപ്പെടുകയാണ്. ഞാൻ എവിടെയായാലും രുക്മാമ്മയെ എന്റെ അമ്മയായി തന്നെ കരുതും. വേണ്ടതെല്ലാം ഞങ്ങൾ അയച്ചു തരും. എനിക്കൊന്നും വേണ്ട മക്കളെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. പിന്നെ പറയൂ രുക്മാമ്മി, നിങ്ങൾ രണ്ടും കൂടി വിമാനത്തിൽ യാത്രയാവുന്നത് ഒന്ന് ഒന്ന് കാണണം. തീർച്ചയായും ഞങ്ങളെ യാത്ര അയക്കാൻ രുക്മാമ്മി എയർപോർട്ടിൽ വരണം. പോകുന്നതിന് മുൻപ് ഞാൻ ഇനിയും രുക്മാമ്മയെ കാണാൻ വരും. പോരെ. ഇതാ നോക്കൂ എൽസി, ഇത് മതിയൊന്ന്. നന്നായിരിക്കുന്നു എന്റെ രുക്മാമ്മയ്ക്ക്, ഇത് മതി. ഇത് ഞാൻ കൊടുക്കുമ്പോ രുക്മാമ്മയ്ക്ക് എത്ര സന്തോഷമാവും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ കുഞ്ഞിനെ വിഷമറിയിക്കാതെ വളർത്തും. രാവിലെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. രാജകുമാരിയെ പോലെയാണ് വളർന്നത്. അവൾ എന്റെ മോളാണെന്ന് അവൾക്കും മറ്റാർക്കും അറിയില്ലെങ്കിലും എന്റെ മോള് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് എന്ന് കരുതുന്നത്. എനിക്കത് പോരെ. ഞാൻ പ്രസവിച്ച ഉടൻ എന്റെ മോളെ ഗ്രേസിയുടെ മരിച്ചുപോയ കുഞ്ഞിന് പകരം മാറ്റിക്കിടത്തിയപ്പോൾ ഞാൻ എന്തുമാത്രം വേദനിച്ചെന്നറിയാമോ? അമ്മേ, എന്റെ അച്ഛൻ ഞാനൊന്ന് കാണിച്ചേ മോളെ. ഞാൻ ആദ്യം മുതൽ ഇവിടെ നിൽക്കായിരുന്നു അമ്മേ. ഞാൻ എല്ലാം എല്ലാം മനസ്സിലാക്കി.
എന്നാലും എന്റെ അമ്മ ഇതുവരെ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നുമോളെ, ഈ വിവരം ഗ്രേസി കൊച്ചമ്മയ്ക്കോ എന്റെ അപ്പച്ചനോ ആർക്കും അറിയില്ല. എന്റെ മോള് അവരിത് അറിയിക്കരുത്, അവർക്കിത് താങ്ങാനാവില്ല. ഞാൻ പ്രസവിച്ചെങ്കിലും അവരാണ് മോളൻ, മോളുടെ മമ്മിയും പപ്പയും. മോളുടെ ഭർത്താവിനോട് പോലും ഈ വിവരം പറയരുത്. ഇല്ലമ്മേ, ലോകത്താരോടും ഞാൻ ഈ വിവരം പറയില്ല. എങ്കിലും രുക്മമ്മ എന്റെ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞല്ലോ. മതി, എനിക്കിപ്പോ രണ്ടമ്മമാരുണ്ട്. ഇത് കൂടുതൽ എനിക്ക് ഇനി എന്ത് വേണോ. Your attention please. All passengers traveling by Indian Airlines flight IC168 Trivandrum to Bombay are requested to check through security for an early departure. Thank you. പോകാം. പുറകിലിരിക്കാൻ രുക്മേ, ഞാൻ വരുന്നില്ല കൊച്ചമ്മേ. അതെന്താ, എന്റെ ജോലിയും കടമയും അവസാനിച്ചു. എൽസയില്ലെന്ന് വെച്ച് രുക്മയ്ക്ക് വിഷമമൊന്നും വരില്ല. മുതലാളിയും കൊച്ചമ്മയും നിർബന്ധിക്കരുത്, ഞാൻ വരില്ല. കൂടുതലൊന്നും എനിക്ക് പറയാൻ വയ്യ, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഒരു തീർത്ഥാടനത്തിന് വേണ്ടി. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മരിച്ചുപോയ എന്റെ ഭർത്താവിന് വേണ്ടിയും എൽസിമോൾക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കണം. രുക്മ വീട്ടിൽ വന്ന് ആവശ്യമുള്ള രൂപയും വാങ്ങിപ്പോയിക്കൊള്ളൂ. നീ ഇത്രയും വർഷമായി ശമ്പളമൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് എനിക്കുള്ള പ്രതിഫലം. എനിക്കത് മതി. ഇരുപത് വർഷം മുമ്പ് മുതലാളി തന്ന സംഭാവനയാണിത്. മോളെ ആദ്യമായി കാണിച്ചപ്പോ ഇതുകൊണ്ട് തിരിച്ചു വാങ്ങി എന്റെ മനസ്സിന് ശാന്തി തരണം. ഇത് നിഷേധിക്കല്ല, എന്റെ എൽസി മോൾക്ക് വേണ്ടി പള്ളിയിൽ എന്തെങ്കിലും ചടങ്ങ് നടത്തണം. രുക്മയുടെ ഇഷ്ടം പോലെ ചെയ്യൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എൽസി മോളെ വിചാരിച്ച് എന്നെ അറിയിക്കണം. നിശ്ചയമായും.
അനന്യാചിന്തയന്തോ മാം ജനാഃ പര്യുപാസതേ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി.